ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് HSC പ്ലസ് വണ്ണിനകത്ത് ഇംഗ്ലീഷിൽ ചാപ്റ്റർ സെവൻ ആണ്. ഈ ചാപ്റ്റർ സെവൻ എന്ന് പറയുന്നത് യൂണിറ്റ് ടുവിനകത്തുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ യൂണിറ്റ് ടു എന്ന് പറയുന്നത് വേർഡ്സ് ആൻഡ് ഡീഡ്സ് ആയിരുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ ഒരു പോമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ജെയിംസ് ഷേർലിയാണ്. അപ്പോൾ ഈ പോം എന്ന് പറയുന്നത് ഡെത്ത് ദ ലെവലർ എന്നാണ് ഈ പോമിൻ്റെ പേര്. അപ്പോൾ ഈ പോമിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ജെയിംസ് ഷേർലി എന്ന് പറയുന്ന ഈ റൈറ്ററിനെ പറ്റി ചെറുതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ജെയിംസ് ഷേർലി ജനിച്ചിരിക്കുന്ന വർഷം 1596 ആണ്. അദ്ദേഹത്തിൻ്റെ മരണം 1666 അതായത് എലിസബീത്തൻ ഏജിലെ റൈറ്ററാണ് ജെയിംസ് ഷേർലി. അതായത് നമ്മുടെ ഷേക്സ്പിയറിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള റൈറ്ററാണ് അദ്ദേഹം. അപ്പോൾ ഹീസ് നോൺ ആസ് ദ ലാസ്റ്റ് ഓഫ് എലിസബീത്തൻസ്. അപ്പോൾ എലിസബീത്തൻസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിൽ ലാസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ പറ്റി അറിയപ്പെടുന്നത്. ഹീ റോഡ് എ ലോട്ട് ഫോർ ദ സ്റ്റേജ്. അതായത് അദ്ദേഹം പ്രധാനമായിട്ടും നാടകങ്ങൾ, സ്റ്റേജിന് വേണ്ടിയിട്ട് നാടകങ്ങളായിരുന്നു എഴുതിയിരുന്നത്. ഹീ പബ്ലിഷ്ഡ് 4 സ്മോൾ വോളിയംസ് ഓഫ് പോംസ് ആൻഡ് പ്ലേസ്. ചെറിയ 4 കവിതകളുടെ വോളിയംസും നാടകങ്ങളുടെ വോളിയംസും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കവിതയിലേക്ക് വരാം. ഡെത്ത് ദ ലെവലർ, അതായത് ഈ കവിതയുടെ പേരിൽ നിന്ന് തന്നെ ഈ കവിതയുടെ തീം നമുക്ക് കിട്ടും. അതായത് മരണം എല്ലാവരെയും തുല്യരാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലെവലർ എന്ന് പറഞ്ഞാൽ എല്ലാം ലെവലാക്കുന്ന, അതായത് എല്ലാവരെയും ഈക്വൽ ആക്കുന്ന ഒരു സംഭവമാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവിത ആദ്യം ഞാനൊന്ന് വായിക്കാം, അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അതിനുശേഷം ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ് ദർ ഈസ് നോ ആമർ എഗെയിൻസ്റ്റ് ഫെയ്റ്റ് ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ് സെപ്റ്റർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് ദ പുവർ ക്രൂക്കഡ് സൈത് ആൻഡ് സ്പേഡ് സം മെൻ വിത്ത് സ്വോർഡ്സ് മേ റീപ് ദ ഫീൽഡ് ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വിത്ത് ദർ വേർ ദ കിൽ ബട്ട് ദർ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് യീൽഡ് ദ ടെയിം ബട്ട് വൺ അനദർ സ്റ്റിൽ ഏർലി ഓർ ലേറ്റ് എ സ്റ്റൂപ് ടു ഫേറ്റ് ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദർ മേമറിംഗ് വെൻ ദ പെയിൽ ക്യാപ്റ്റീവ്സ് creep to death the garlands wither on your brow then boast no more your mighty deeds upon death's purple altar now see where the victor victim bleeds your heads must come to the cold tomb only the actions of the just smell sweet ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. അപ്പോൾ ഇതാണ് കവിത. അപ്പോൾ ഈ കവിത കേട്ടപ്പോൾ അതിൻ്റെ ഏതാണ്ട് ചില ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ ജീവിതത്തിലെ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കുടുംബ മഹിമയും സ്റ്റാറ്റസും, അതായത് നമ്മുടെ കുടുംബ മഹിമയും നമ്മുടെ ജീവിത നിലവാരവും, ഇതൊക്കെ തന്നെ ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ഇതൊക്കെ വെറും നിഴലുകളാണ്, ഇതൊന്നും സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ കാതലായ കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ സാരമുള്ള കാര്യങ്ങളൊന്നുമല്ല. ദർ ഈസ് നോ ആമർ എഗെയിൻസ്റ്റ് ഫെയ്റ്റ്, അതായത് വിധിക്ക് എതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പടച്ചട്ടകളൊന്നും തന്നെ ഇല്ല. Death lays his icy hand on kings. മരണം അതിൻ്റെ തണുത്ത കയ്യ് രാജാക്കന്മാരുടെ പുറത്ത് പോലും പതിപ്പിക്കും. സെപ്റ്റർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. സെപ്റ്റർ SCEPTRE. സെപ്റ്റർ എന്ന് പറഞ്ഞാൽ ചെങ്കോൽ എന്നാണ് അർത്ഥം. അപ്പോൾ ചെങ്കോലും കിരീടവും എല്ലാം ഒരിക്കൽ താഴെ വീണ് നശിക്കും. മസ്റ്റ് ടംബിൾ ഡൗൺ, ഇതൊക്കെ താഴെ വീഴാനുള്ളതാണ്.
ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്. എന്നിട്ട് ഈ അതായത് ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്നവരാണെങ്കിലും സാധാരണ താഴ്ന്ന സ്ഥാനത്തുള്ളവരാണെങ്കിലും എല്ലാവരും ഒരിക്കൽ മണ്ണോട് അടിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്, മണ്ണോടടിയുമ്പോൾ രാജാവായാലും പാവപ്പെട്ടവനായാലും ഒക്കെ ഈക്വലാണ്, എല്ലാവരും തുല്യരാണ്. വിത്ത് ദ പുവർ ക്രൂക്കഡ് സൈത് ആൻഡ് സ്പെയ്ഡ്. സൈത് ആൻഡ് സ്പെയ്ഡ് എന്ന് പറയുന്നത് സൈത് എസ് സി വൈ ടി എച്ച് ഇ, സൈത് എന്ന് പറഞ്ഞാൽ അരിവാൾ എന്നാണ് അർത്ഥം, സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ തൂമ്പ. അപ്പോൾ ഈ അരിവാളും തൂമ്പയും ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, പാവപ്പെട്ടവൻ മണ്ണോടടിയുമ്പോഴും രാജാവ് മണ്ണോടടിയുമ്പോഴും അവർ തുല്യരായി മാറുന്നു. Some men with swords may reap the field. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാറ്റിൽ ഫീൽഡ് ആണ്. അതായത് യുദ്ധത്തിൽ ചില വാരിയേഴ്സ്, അതായത് സം മെൻ വിത്ത് സ്വോർഡ്സ്, വാള് ഏന്തിയ വീരന്മാരുണ്ട്. അവർ ചിലപ്പോൾ ദേ റീപ് ദ ഫീൽഡ്, അവർ വിജയം കൊയ്യും. ബാറ്റിൽ ഫീൽഡിൽ അവർ വിജയം കൊയ്യും. ആർ ഇ എ പി, റീപ്പ് എന്ന് പറഞ്ഞാൽ കൊയ്യുക എന്നാണ് അർത്ഥം. അവർ വിജയം കൊയ്യുന്നു. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെർദെ കിൽ, അവർ ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചിട്ട് പുതിയ ലോറൽസ് അവർ പ്ലാന്റ് ചെയ്യുന്നു. ലോറൽസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന കീർത്തി അല്ലെങ്കിൽ പേരും പെരുമയും ഒക്കെ അവർ ഉണ്ടാക്കുന്നു. ബട്ട് ദർ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് യീൽഡ്. എന്നാൽ ഒരിക്കൽ അവസാനം അവരുടെ സ്ട്രോങ് നെർവ്സ് അല്ലെങ്കിൽ അവരുടെ ശക്തിയുള്ള അവരുടെ ഞരമ്പുകൾ ഒരിക്കൽ കൊയ്യപ്പെടും. നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് യീൽഡ്, അതായത് അവരും അവരുടെ തലയും ഒരിക്കൽ കൊയ്യപ്പെടും, അല്ലെങ്കിൽ അവരും ഒരിക്കൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരും എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ദേ ടെയിം ബട്ട് വൺ അനദർ സ്റ്റിൽ ഏർലി ഓർ ലേറ്റ്. അതായത് ഒരിക്കൽ ടെയിം എന്ന് പറഞ്ഞാൽ മെരുങ്ങുക, ഒരിക്കൽ അവർ മെരുങ്ങപ്പെടും അല്ലെങ്കിൽ ഒരിക്കൽ അവർ കീഴ്പ്പെടും. എന്തിന്? മരണത്തിന്. അത് ചിലപ്പോൾ ഏർലി ആയിരിക്കും, ചിലപ്പോൾ നേരത്തെ ആയിരിക്കും, ചിലപ്പോൾ വൈകി ആയിരിക്കും. എപ്പോഴാണെങ്കിലും അവരൊരിക്കൽ മരണത്തിന് കീഴടങ്ങും. ദേ സ്റ്റൂപ് ടു ഫേറ്റ്, അവർ ഒരിക്കൽ വിധിക്ക് തലകുനിക്കും. And must give up their murmuring when they pale captives creep to death. അതായത് മരണത്തോട് അടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? And must give up their murmuring, അവരുടെ അവസാന ആ ഒരു ഞരക്കം അവർ മരണത്തിന് കൊടുക്കേണ്ടതായിട്ട് വരും. And must give up their murmuring when they pale captives, അവർ ആ സമയത്ത് pale captives ആയിട്ട് മാറുന്നു. അതായത് പെയിലെന്ന് പറഞ്ഞാൽ രക്തമൊക്കെ വാർന്നു പോയ, വിളറി വെളുത്ത, ക്യാപ്റ്റീവ്സ് അതായത് കീഴടങ്ങപ്പെട്ട ആൾ. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങിയ ആൾ എന്നാണ് അർത്ഥം. പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്, ഈ വീരന്മാർ പോലും ഒരിക്കൽ മരണത്തിന് മുന്നിൽ കീഴ്പ്പെട്ട് അവർ മരണത്തിലേക്ക് ക്രീപ്പ് ചെയ്ത് പോകുന്നു. അതായത് ഇഴഞ്ഞ് ആ ഒരു അവസാന ഒരു സമയമാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ദ ഗാർലൻസ് വിത്ത് ഓൺ യുവർ ബ്രോ, ആ സമയത്ത് ഗാർലൻഡ് എന്ന് പറയുമ്പോൾ വിജയി ആവുമ്പോൾ തലയിൽ വെച്ചു കൊടുക്കുന്ന പൂ കൊണ്ടുള്ള ഒരു കിരീടമാണ് ഗാർലൻഡ്. അപ്പോൾ ഈ ഗാർലൻഡ് പോലും നിങ്ങളുടെ ബ്രോയിന് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിക്ക് മുകളിൽ വിതറി ചെയ്തു പോകും, അതായത് ദ്രവിച്ച് പൊടിഞ്ഞ് പോകും. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്, അതുകൊണ്ട് തന്നെ ബോസ്റ്റ് നോ മോർ, നമ്മുടെ മൈറ്റി ഡീഡ്സ് അതായത് നമ്മുടെ വീരകൃത്യങ്ങളെ പറ്റി നമ്മൾ വീമ്പിളക്കേണ്ട ഒരു കാര്യവുമില്ല, എത്ര വീരന്മാരാണെങ്കിലും. അപ്പോൺ ഡെത്ത്സ് പേർപ്പിൾ ഓൾട്ടർ നൗ, മരണത്തിൻ്റെ കടും വയലറ്റ് നിറത്തിലുള്ള ഓൾട്ടർ, എ എൽ ടി എ ആർ, ഓൾട്ടർ എന്ന് പറഞ്ഞാൽ അൾത്താര എന്നാണ് അർത്ഥം. അപ്പോൾ ഈ മരണത്തിൻ്റെ അൾത്താരയിൽ അവർ ഈ വീരന്മാർ പേർപ്പിൾ കളറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടും വയലറ്റ് നിറമാണ് പേർപ്പിൾ. അപ്പോൾ ഇവിടെ അത് രക്തം തളം കെട്ടിക്കിടക്കുന്ന ഒരു കടുത്ത നിറമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഫ്യൂണറലിൻ്റെ കളറായിട്ട് ചില നാടുകളിലൊക്കെ പേർപ്പിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു മരണത്തിൻ്റെ ഓൾട്ടറിൽ, ആ ഒരു മരണത്തിൻ്റെ അൾത്താരയിൽ, സി വെയർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്, അവിടെ വിക്ടറാണെങ്കിലും അതായത് വിജയിച്ചവനാണെങ്കിലും വിക്ടിമാണെങ്കിലും അതായത് തോറ്റവനാണെങ്കിലും ഒരുപോലെ രക്തം ഒഴുക്കുന്നു. സി വെയർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ് യുവർ ഹെഡ്സ് മസ്റ്റ് കം,
ടു ദ കോൾഡ് ടൂംബ്. ആരായാലും ജയിച്ചവനാണെങ്കിലും തോറ്റവനാണെങ്കിലും രാജാവാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും എല്ലാവരുടെയും തല അവസാനം ആ ഒരു കോൾഡ് ടൂംബ്, TOMB, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ടൂംബ് എന്നാണ്. അതിൻ്റെ അർത്ഥം ശവക്കല്ലറ എന്നാണ്. അപ്പോൾ ഈ തണുത്ത ശവക്കല്ലറയിൽ എല്ലാവരും ഒരുപോലെ കീഴടങ്ങുന്നു. ഒൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. അപ്പോൾ ഈ കവിതയുടെ ലാസ്റ്റ് കവി ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതായത് ഒൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല മനുഷ്യരെന്നാണ്. അപ്പോൾ നല്ല മനുഷ്യരുടെ നല്ല ആക്ഷൻസ് മാത്രമാണ് മരണത്തിന് ശേഷവും നിലനിൽക്കുന്നത്. അതായത് സ്മെൽ സ്വീറ്റ്, നന്നായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ മനോഹരമായി എന്നും നിലനിൽക്കുന്നത് നല്ല മനുഷ്യരുടെ നല്ല ചെയ്തികൾ മാത്രമാണ് എന്നുള്ള ഒരു മെസ്സേജോടു കൂടിയാണ് ഈ കവിത ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കവിതയിലുള്ള പോയറ്റിക് ഡിവൈസുകൾ എന്താണെന്ന് നോക്കാം. അതായത് ഇതിൽ ധാരാളം പോയറ്റിക് ഡിവൈസുകളും ഫിഗർ ഓഫ് സ്പീച്ചുകളും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വരിയിൽ ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. അതായത് നിങ്ങളുടെ കുടുംബ മഹിമയും സ്റ്റാറ്റസും എല്ലാം വെറും നിഴലുകളാണ്. അതായത് ഇത് മറ്റൊന്നാണ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫറാണ്. METAPHOR മെറ്റഫറാണ് ആദ്യത്തെ രണ്ട് വരികളിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. ഇനി അടുത്ത ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ് വരുന്നത് ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ് എന്ന് പറയുന്നിടത്താണ്. അതായത് അവിടെ വരുന്ന പോയറ്റിക് ഡിവൈസ് പേഴ്സോണിഫിക്കേഷനാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി, മനുഷ്യനല്ലാത്ത അല്ലെങ്കിൽ ജീവനില്ലാത്ത എന്തിനെങ്കിലും ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടെ പേഴ്സോണിഫിക്കേഷൻ വരും. ഇപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജീവനുള്ള ഒരാളല്ല, പക്ഷേ ഡെത്തിന് കൈ ഉണ്ടെന്നും ആ കൈ തണുത്ത കൈ വയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് തൊട്ടടുത്ത വരിയാണ്. അതായത് ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. അപ്പോൾ ഇവിടെ കിരീടവും ചെങ്കോലും എന്ന് ഉദ്ദേശിക്കുന്നത് അധികാരത്തിനെയാണ്. അപ്പോൾ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് വേറൊരു കാര്യത്തെ സൂചിപ്പിച്ചാൽ അവിടെ വരുന്ന പോയറ്റിക് ഡിവൈസാണ് മെറ്റോണിമി. ഇപ്പോൾ മെറ്റോണിമിയുടെ സ്പെല്ലിംഗ് METONYMY ആണ്. അപ്പോൾ അവിടെ വരുന്ന, അതായത് സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറയുന്നിടത്ത് വരുന്ന പോയറ്റിക് ഡിവൈസാണ് മെറ്റോണിമി. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് വരുന്നത് വിത്ത് ദ പുവർ ക്രൂക്കഡ് സൈത് ആൻഡ് സ്പെയ്ഡ് എന്ന് പറയുന്നിടത്തും മെറ്റോണിമി വരുന്നുണ്ട്. അതായത് സൈത് ആൻഡ് സ്പെയ്ഡ് സൂചിപ്പിക്കുന്നത് പാവപ്പെട്ട ആൾക്കാരെയാണ്. അപ്പോൾ അവിടെ മെറ്റോണിമി വരുന്നുണ്ട്. പിന്നെ അവിടെ മറ്റൊരു പോയറ്റിക് ഡിവൈസും കൂടെ വരുന്നുണ്ട്. അത് ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റാണ്. എപ്പിത്തെറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റ് എങ്ങനെയാണ് വരുന്നത്? പുവർ ക്രൂക്കഡ് സൈത് ആൻഡ് സ്പേഡ്. അതായത് പുവർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് എപ്പോഴും പുവർ ചൈൽഡ്, പുവർ പീപ്പിൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടെയാണ് നമുക്ക് യോജിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ സൈദ്, അതായത് അരിവാളിനോടാണ് പുവർ യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യോജിക്കാത്ത ഒരു കാര്യത്തിനോട് ഒരു അഡ്ജക്റ്റീവ് യോജിപ്പിക്കുമ്പോഴാണ് അവിടെ ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റ് എന്നുള്ള പോയറ്റിക് ഡിവൈസ് വരുന്നത്. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് മേ റീപ് ദ ഫീൽഡ്. അതായത് സം മെൻ വിത്ത് സ്വോർഡ്സ് മേ റീപ് ദ ഫീൽഡ്. ഇവിടെ ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാറ്റിൽ ഫീൽഡിനെയാണ്. അതുകൊണ്ട് അവിടെ മെറ്റോണിമി വരുന്നുണ്ട്. ഒരു കാര്യം വേറൊരു കാര്യത്തിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഫീൽഡെന്ന് നമുക്ക് ആദ്യം വായിക്കുമ്പോൾ തോന്നും അത് പാടം അല്ലെങ്കിൽ കൃഷിയിടമാണെന്ന് തോന്നും, പക്ഷേ അത് ഉദ്ദേശിക്കുന്നത് ബാറ്റിൽ ഫീൽഡിനെയാണ്. അതുകൊണ്ടാണ് അവിടെ മെറ്റോണിമി വരുന്നത്. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് വരുന്നത് ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദർ മേമറിങ് വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത് എന്ന് പറയുന്നിടത്ത്, അതായത്
വീരനാണെങ്കിലും വിജയിയാണെങ്കിലും അവനൊരിക്കൽ പെയിൽ ക്യാപ്റ്റീവായിട്ട് അല്ലെങ്കിൽ അവനൊരിക്കൽ തോൽക്കും എന്ന് പറയുന്നിടത്ത് വിരോധാഭാസം അല്ലെങ്കിൽ ഐറണി വരുന്നുണ്ട്. പിന്നെ പെയിൽ ക്യാപ്റ്റീവ്സ് എന്ന് പറയുന്നിടത്താണ് ഐറണി വരുന്നത്. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ദ ഗാർലൻസ് വിത്ത് ഓൺ യുവർ ബ്രോ. അപ്പോൾ ആ ഭാഗത്ത് വരുന്നത് മെറ്റഫറാണ്. അതായത് ദ ഗാർലൻസ് വിത്ത് ഓൺ യുവർ ബ്രോ എന്ന് പറയുന്നിടത്ത് മെറ്റഫർ വരുന്നു. ഇനി അടുത്ത ഒരു പോയറ്റിക് ഡിവൈസ് വരുന്നത് ദെൻ ബോസ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ് അപ്പോൺ ഡെത്ത്സ് പേർപ്പിൾ ഓൾട്ടർ നൗ See where the victor victim bleeds. അവിടെ victor victim bleeds എന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ victor victim എന്ന് പറയുന്നിടത്ത് വരുന്നത് ഓക്സിമോറോൺ എന്ന പോയറ്റിക് ഡിവൈസാണ്. ഓക്സിമോറോൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ അടുത്തടുത്ത് യോജിപ്പിച്ച് പറയുമ്പോഴാണ് അവിടെ ഓക്സിമോറോൺ എന്ന പോയറ്റിക് ഡിവൈസ് വരുന്നത്. അതായത് വിക്ടർ എന്ന് പറഞ്ഞാൽ വിജയി, വിക്ടിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടവൻ അല്ലെങ്കിൽ തോറ്റവൻ. അപ്പോൾ ഈ തോറ്റവനും ജയിച്ചവനും എന്നുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ യോജിപ്പിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ ഓക്സിമോറോൺ എന്ന പോയറ്റിക് ഡിവൈസാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പോയറ്റിക് ഡിവൈസുകളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇനി ഈ പോമിൻ്റെ റൈം സ്കീം നമുക്ക് നോക്കാം. അതായത് ഈ പോമിൻ്റെ ലാസ്റ്റ് ലൈൻ, നമ്മൾ ലാസ്റ്റ് ലൈനിലെ ലാസ്റ്റ് വേർഡിൻ്റെ ഉച്ചാരണം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് വേർഡ്സ് തമ്മിലൊരു ഒരു പ്രത്യേക താളക്രമം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫസ്റ്റ് ലൈനിൽ എൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ്, തേർഡ് ലൈനിൽ എൻഡ് ചെയ്യുന്ന ഫേറ്റ്, സ്റ്റേറ്റ് ഫേറ്റ്. പിന്നെ സെക്കൻഡ് ലൈനിൽ തിങ്സ് വരുന്നു, ഫോർത്ത് ലൈനിൽ കിങ്സ് വരുന്നു. അപ്പോൾ അതിൻ്റെ റൈം സ്കീം എഴുതി നോക്കുമ്പോൾ വരുന്ന റൈം സ്കീം എന്ന് പറയുന്നത് എ ബി സി സി ഡി ഡി ഇ എഫ് എ ജി ജി എച്ച് ഐ ജെ ജെ കെ. ഈ രീതിയിലുള്ള റൈം സ്കീമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഫോമിൽ വരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഈ ലെസണിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.